നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോട എന്നുള്ള മുദ്രാവാക്യം വിളി നമ്മൾ കേട്ടത് ആലപ്പുഴ പട്ടണത്തിൽ നിന്നാണ്. ആലപ്പുഴ പട്ടണത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അങ്ങോട്ട് വളർന്നു കയറി കോഴിക്കോടും ഇതേ തരത്തിലുള്ള മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രം ഇടപെട്ട് അതിനെ നിരോധിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനകത്തുള്ളവരെല്ലാം ഇവരുടെ രാഷ്ട്രീയ മുഖമായ SDPIയിലോട്ട് അങ്ങ് മാറി. ഈ SDPIയെ എപ്പോഴും കൊണ്ടു നടക്കുന്നതും ആരുടെ ചുമലിലിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഇടതന്മാരുടെ ചുമലിൽ അല്ലെങ്കിൽ വലതന്മാരുടെ ചുമലിൽ മാറി മാറി ഭരണം ഏത് തരത്തിലാണോ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവരുടെ ചുമലിലേക്ക് അങ്ങ് കയറുക. ചുമലിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെവി വരെ കടിച്ചു പറിക്കുമല്ലോ, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരാണിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ ആ മുന്നണിയുടെ ആൾക്കാരുടെ വോട്ട് കൊണ്ടാണ് നമ്മുടെ ആരിഫ് കഴിഞ്ഞ തവണ വിജയിച്ചതെന്ന് പറയാം. ഏതാണ്ട് 10,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ആരിഫിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്നത് തന്നെ നിരോധിത മതഭീകരവാദികളുടെ ചുമലിരുന്നാണെന്നാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയൊരു മുന്നേറ്റം തന്നെ നടത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ അടക്കമുള്ള ധീര ബലിദാനികളുടെ സ്മരണകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് രഞ്ജിത്തിൻ്റെ ഭാര്യയാണ്. ഓരോ പാർട്ടി പ്രവർത്തകർക്കും പ്രവർത്തനത്തിനുള്ള പ്രേരണ സ്രോതസ്സാണ് ബലിദാനികളുടെ സ്മരണ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഭീകരവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനില്ല, മറിച്ച് അവരുടെ വോട്ട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നടക്കം ഭീകരവാദികളെ ആലപ്പുഴയിൽ ഇറക്കിയിരിക്കുകയാണ്. പോസ്റ്ററിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും തൻ്റെ ചിത്രം കഴുത്തിന് മുകളിൽ നിന്ന് അറുത്തുമാറ്റി ആരിഫിൻ്റെ പടം ഒട്ടിക്കുകയാണിപ്പോൾ അവർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും ഒക്കെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ല. നടപടിയെടുക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടും ഇത്തരത്തിൽ വികൃതമാക്കിയ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉദ്യോഗസ്ഥർ നീക്കം ചെയ്ത് കുറ്റക്കാരെ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൊണ്ട് ഭയപ്പെടുമെന്ന് ഭീകരവാദികളും ആരിഫും കൂട്ടരും കരുതേണ്ട. താൻ 9-ാമത്തെ തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ ആ ഇടങ്ങളിലും ഒക്കെ തന്നെ അവിടെ മത്സരിച്ചു എന്നുള്ളത് അറിയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ഇത് 3-ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ശോഭാ സുരേന്ദ്രന്. ആലപ്പുഴയുടെ വികസനത്തിന് ആരെ തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾ വിധിയെഴുതും. ജനഹിതമനുസരിച്ചായിരിക്കും NDA പ്രവർത്തിക്കുക. ഭീകരവാദികളെ കൂട്ടുപിടിച്ചുള്ള ഇടതു വലത് മുന്നണികളുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായും നിയമാനുസൃത മാർഗങ്ങളിലൂടെയും നേരിടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്.